പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ഏരിയ പെറ്റി ക്യാഷ് ബുക്കാണ്. നമ്മൾ ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പ്രധാനമായിട്ടും ക്യാഷ് ബുക്ക് നാല് ടൈപ്പാണുള്ളത് അല്ലേ. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഫസ്റ്റ് ടൈപ്പ്, സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ് അഥവാ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ മറ്റൊന്ന് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. ക്യാഷ് കോളവും ബാങ്ക് കോളവും ഒരേപോലെ വരുന്ന ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ഇത് രണ്ടും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നെ മൂന്നാമതൊരു ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കാണ്. പക്ഷേ അത് നമ്മളുടെ സിലബസിലില്ലാത്തതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ലാസ്റ്റ് വരുന്നതാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഈ പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഈ പെറ്റി എന്നുള്ളതിൻ്റെ മീനിങ് ആദ്യം നമുക്ക് പരിശോധിക്കാം. പെറ്റി എന്ന് പറഞ്ഞാൽ സ്മാൾ എന്നാണ് അർത്ഥം. പെറ്റി പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ പേയ്മെൻറ്റ്സ്, സ്മോൾ എക്സ്പെൻസസ്. അപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും, ഇത്ര വലിയ ബിസിനസ് സ്ഥാപനമാണെങ്കിലും അതിൽ ചെറിയ ചെറിയ ചിലവുകൾ, ആവർത്തന സ്വഭാവമുള്ള ചെറിയ ചെറിയ ചിലവുകൾ വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ പല കത്തിടപാടുകളും നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് പോസ്റ്റൽ ചാർജുകൾ കൊടുക്കേണ്ടി വരും. ചെറിയ എമൗണ്ടേ ഉണ്ടാവും, നോമിനൽ എമൗണ്ടേ ഉണ്ടാകുള്ളൂ. അതേപോലെ തന്നെ ഇവരെ സ്റ്റാഫിന് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ് ആവശ്യാർത്ഥം പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ യാത്രാ ചെലവുകൾ വരും. വണ്ടിക്കൂലി എന്ന് നമ്മൾ പറയും, അതായത് ടാക്സി ഫെയർ, ഓട്ടോ ഫെയർ ആകാം, അല്ലെങ്കിൽ ബസ് ഫെയർ, അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. ചെറിയ എമൗണ്ടാണ്. അതേപോലെ തന്നെ അവർക്ക് അങ്ങനെ യാത്ര ചെയ്യുന്ന സ്റ്റാഫിന് റിഫ്രഷ്മെൻ്റ് ആയിട്ട് ഡ്രിങ്ക്സും അതുപോലെ തന്നെ അവർക്ക് ചായയൊക്കെ കുടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു ചിലവാണ്. പിന്നെ ഈ ബിസിനസ്സിന് മറ്റ് ഇതേപോലുള്ള ചെറിയ ചിലവുകൾ നമുക്ക് ഉദാഹരണം പറയാം. കാർട്ടേജ് കൊടുക്കുക, അതായത് ചരക്കുകളൊക്കെ കൊണ്ടുവരുന്നതിനുള്ള ചരക്ക് കൂലി കൊടുക്കേണ്ടതായിട്ട് വരും. ടെലിഫോൺ എക്സ്പെൻസുകൾ വരാം. അങ്ങനെ ചെറിയ 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 ചിലവുകൾ എല്ലാ ബിസിനസ്സിലും ദൈനംദിനം സംഭവിക്കും. അത് ആവർത്തന സ്വഭാവമുള്ളതും കൂടിയാണ്. അപ്പോൾ ഈ ചെറിയ ചിലവുകൾ നമ്മൾ മെയിൻ ക്യാഷ് ബുക്കിൽ ഒരിക്കലും രേഖപ്പെടുത്താറില്ല. അപ്പോൾ ബിസിനസ്സിലെ പ്രധാനപ്പെട്ട വലിയ തുകയുടെ ഇടപാടുകളൊക്കെ രേഖപ്പെടുത്തുന്നത് മെയിൻ ക്യാഷ് ബുക്കിലാണ്. അതിൻ്റെ ചാർജ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ അത് പിന്നെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെയിൻ ക്യാഷറിയെയും നിയമിക്കും. അപ്പോൾ ബിസിനസ്സിലെ വലിയ എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് നടക്കുന്ന പ്രധാനപ്പെട്ട ക്യാഷ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ബുക്കാണ് മെയിൻ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ ക്യാഷ് ബുക്കിൽ ഈ ചെറിയ എമൗണ്ടുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ചെറിയ ചെറിയ തുകകൾ എഴുതുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. അത് മെയിൻ ക്യാഷ് ബുക്ക് ഇങ്ങനെ നിറയുന്നതിന് കാരണമാകും. അതോടൊപ്പം തന്നെ അത് മെയിൻ ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ചെറിയ എമൗണ്ടുകൾ അതിൽ എഴുതി ചേർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വർക്ക് ഓവർലോഡഡ് ആവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മെയിൻ ക്യാഷറുടെ അധ്വാനവും അയാളുടെ സമയമൊക്കെ ഒന്ന് സേവ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് വലിയ തെറ്റുകളൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചെറിയ ഒരു ബിസിനസ്സിലെ സ്മോൾ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ സ്മോൾ പേയ്മെൻറ്റുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് വേറൊരാളെ നിയമിക്കും. അയാളാണ് ആര്? പെറ്റി ക്യാഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിലെ സ്മോൾ പേയ്മെൻറ്റുകൾ, സ്മോൾ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിനും അത് രേഖപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് നിയമിതനായ ആളാണ് പെറ്റി ക്യാഷർ. ആ ഇടപാടുകൾ ചെറിയ ചെറിയ പേയ്മെൻറ്റുകൾ അയാൾ രേഖപ്പെടുത്തുന്ന ബുക്കാണ്, അതിനു വേണ്ടി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അയാൾ തയ്യാറാക്കുന്ന ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എ ബിസിനസ് ഹാസ് ടു ഇൻകർ സ്മോൾ എക്സ്പെൻസസ് വിച്ച് ആർ റിപ്പിറ്റേറ്റീവ് ഇൻ നേച്ചർ. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഇങ്ങനെ ആവർത്തന സ്വഭാവമുള്ള ചെറിയ ചെറിയ പേയ്മെൻറ്റുകൾ വഹിക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ സ്റ്റേഷനറി, പോസ്റ്റേജ്, കൺവേയൻസ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചിലവുകൾ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിനും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അവിടെ സംഭവിക്കും, അതവർ വഹിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ ടു സേവ് ദ ടൈം ആൻഡ് എഫേർട്സ് ഓഫ് ഹെഡ് ക്യാഷ്യർ ബിസിനസ് അപ്പോയിൻ്റ് പെറ്റി ക്യാഷ്യർ, ഇവിടെ പ്രധാന പോയിൻ്റ് ഇതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മെയിൻ ക്യാഷ്യർ കൈകാര്യം ചെയ്യുന്ന മെയിൻ ക്യാഷ് ബുക്കിൽ തെറ്റുകളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടി അയാളുടെ അധ്വാനവും അതുപോലെ തന്നെ അയാളുടെ സമയവും നമ്മൾ സേവ് ചെയ്യുന്നതിന് വേണ്ടി, അത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, അയാൾക്ക് കുറച്ച് ജോലിഭാരം കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് ഒരു പെറ്റി ക്യാഷ്യറെ നിയമിക്കുകയാണ്. അയാളുടെ ഡ്യൂട്ടി എന്താണ്? ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ഡ്യൂട്ടി ഓഫ് പേയിങ് ദീസ് എക്സ്പെൻസസ്. ആ പെറ്റി ക്യാഷ്യറുടെ ചുമതല എന്ന് പറഞ്ഞത് അദ്ദേഹം എന്ത് ചെയ്യുക, ബിസിനസ്സിലടക്കുന്ന ഈ പെറ്റി എക്സ്പെൻസുകൾ, ചെറിയ ചെറിയ ചിലവുകൾ കൊടുക്കുക, അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ചുമതല എന്ന് പറയുന്നത്. ദെന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ പഠിക്കുമ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് ഏത് സിസ്റ്റം പ്രകാരമാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇംപ്രസ്ഡ് സിസ്റ്റം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. സോ ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അണ്ടർ ദിസ് സിസ്റ്റം ഹെഡ് ക്യാഷ്യർ ഗിവ്സ് എ ഫിക്സഡ് എമൗണ്ട് ടു ദ പെറ്റി ക്യാഷ്യർ ഫോർ എ ഡെഫിനിറ്റ് പീരീഡ്. അതായത് ഇപ്പോൾ നമുക്കറിയാം മെയിൻ ക്യാഷ്യറാണ് അല്ലെങ്കിൽ ഹെഡ് ക്യാഷ്യറാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മെയിൻ ക്യാഷ് ബുക്ക് കൈകാര്യം ചെയ്യുന്നത്, അയാളുടെ കയ്യിലാണ് ബിസിനസ്സിലെ ക്യാഷ് ഉള്ളത് അല്ലേ. അയാൾ എന്ത് ചെയ്യും, ഈ പെറ്റി ക്യാഷ്യർക്ക് ഇതേപോലുള്ള ചെറിയ ചെറിയ ചിലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട്, ഒരു
ഡെഫിനിറ്റ് പീരിയഡ് ഫിക്സഡ് പീരിയഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ പെറ്റി ക്യാഷർക്ക് സ്വന്തം ക്യാഷ് എടുത്തിട്ട് ബിസിനസ്സിൻ്റെ ചിലവുകൾ മീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെറ്റി ക്യാഷർക്ക് ഈ പെറ്റി എക്സ്പെൻസുകൾ സ്മോൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു തുക, ഒരു ഫിക്സഡ് എമൗണ്ട്, ഒരു നിശ്ചിത തുക ആര് നൽകും? മെയിൻ ക്യാഷർ നൽകും. അത് ഒരു ഡെഫിനിറ്റ് പീരീഡിലേക്കാണ്. ഇപ്പോൾ സേ ഒരാഴ്ചത്തേക്കാകാം, അല്ലെങ്കിൽ ഒരു മാസത്തേക്കാകാം. സാധാരണ നമ്മളൊരു മാസത്തേക്കായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു മാസം ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഈ സ്മോൾ എക്സ്പെൻസ് എത്രയാണെന്ന് ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ആർക്ക് കൊടുക്കും? പെറ്റി ക്യാഷർക്ക് കൊടുക്കും. എന്നിട്ട് ആ ഒരു മാസം ആ ബിസിനസ്സിൽ വരുന്ന ചെറിയ ചെറിയ ചിലവുകളൊക്കെ ആ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് ആര് മീറ്റ് ചെയ്യേണ്ടത്? പെറ്റി ക്യാഷർ കൊടുത്തു തീർക്കേണ്ടത്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഗിവൺ പീരീഡ് ഹെഡ് ക്യാഷിയർ റീഇംബേഴ്സസ് ദി എമൗണ്ട് ആക്ച്വലി സ്പെൻഡ് ബൈ ദ പെറ്റി ക്യാഷർ. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് ഒരു മാസത്തേക്ക് 1000 രൂപ കൊടുത്തെന്ന് സങ്കല്പിക്കുക. അയാളുടെ കയ്യിൽ നിന്ന് ആ മാസം മൊത്തം പെറ്റി ക്യാഷ് ആയിക്കൊണ്ട് സ്മോൾ എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് ഒരു 800 രൂപ ചിലവായി. ഇനി എത്ര ബാലൻസ് ഉണ്ടാകും? 1000 ആദ്യം കൊടുത്ത്, 800 ചിലവായി, 200 രൂപ ബാലൻസ് ഉണ്ടാകും. അപ്പോൾ വീണ്ടും അടുത്ത മാസത്തിൻ്റെ ബിഗിനിങ് ആകുമ്പോൾ ആ ചിലവായ എമൗണ്ട് അത്രയും ആര് തിരികെ നൽകും? വീണ്ടും റീഇംബേഴ്സ് ചെയ്യാന്നാണ് ഇംഗ്ലീഷിൽ പറയുക, തിരിച്ചു കൊടുക്കുന്നതിന്. ആര് തിരികെ നൽകുന്നു? ഹെഡ് ക്യാഷർ പെറ്റി ക്യാഷർക്ക് തിരികെ നൽകും. അപ്പോൾ എല്ലാ മാസത്തിൻ്റെ ബിഗിനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിൽ എന്തുണ്ടാകും? ആ ഫിക്സഡ് എമൗണ്ട് തന്നെ ഉണ്ടാകും. നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ ജനുവരിയിൽ ഇയാൾക്ക് 1000 കൊടുത്തു, അയാൾ 800 രൂപ ചിലവഴിച്ച്, ജനുവരി 31 ആകുമ്പോൾ അയാൾക്ക് 200 രൂപ ഉണ്ടാവുള്ളൂ. ഫെബ്രുവരി 1 വീണ്ടും 800 രൂപ കൊടുക്കും. അപ്പോൾ അയാളുടെ കയ്യിൽ എത്ര ഉണ്ടാവും? വീണ്ടും 1000 രൂപയായി. ഇങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് ഫിക്സഡ് പീരീഡിലേക്ക് ഹെഡ് ക്യാഷർ പെറ്റി ക്യാഷർക്ക് കൊടുക്കുകയും അതുപയോഗിച്ച് പെറ്റി ക്യാഷർ ആ ഒരു പീരീഡിലേക്കുള്ള സ്മോൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ കണക്ക് ആർക്ക് അവതരിപ്പിക്കുന്നു? മെയിൻ ക്യാഷർ അറിയിക്കും. അപ്പോൾ ആ ചിലവഴിച്ച അത്രയും എമൗണ്ട്, മനസ്സിലായോ, ചിലവഴിച്ച അത്രയും തുക ആര് റീഇംബേഴ്സ് ചെയ്യും? തിരിച്ചു നൽകും. ഹെഡ് ക്യാഷർ പെറ്റി ക്യാഷർക്ക് തിരിച്ചു നൽകും. തൽഫലമായിട്ട് അതിൻ്റെ റിസൾട്ട് ആയിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ മാസത്തിൻ്റെയും ബിഗിനിങ്ങിൽ ആ ഒരു ഇമ്പ്രസ്ഡ് എമൗണ്ട് എന്നാണ് നമ്മൾ പറയുക. ആ ഒരു ഫിക്സഡ് എമൗണ്ട് ആരുടെ കയ്യിലുണ്ടായിരിക്കും? പെറ്റി ക്യാഷറുടെ കയ്യിലുണ്ടായിരിക്കും. ഇങ്ങനെ ഈ ഒരു സിസ്റ്റം അനുസരിച്ച് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമ്പ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇമ്പ്രസ്ഡ് സിസ്റ്റം നമുക്ക് ഈ ഒരു ഡയഗ്രാമിൻ്റെ സഹായത്തോടു കൂടി ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. പ്രധാനമായിട്ടും ഹെഡ് ക്യാഷറും പെറ്റി ക്യാഷറാണല്ലോ ഉള്ളത്. അപ്പോൾ ഹെഡ് ക്യാഷർ ഒരു മാസത്തേക്ക് ആവശ്യമായിട്ടൊരു 5000 രൂപ നൽകുന്നു. പെറ്റി ക്യാഷർക്ക് ഒരു 5000 രൂപയാണ് ഒരു മാസത്തെ സ്മോൾ എക്സ്പെൻസിനായിട്ട് നൽകുന്നത് കരുതുക. അപ്പോൾ പെറ്റി ക്യാഷറുടെ കയ്യിൽ നിന്ന് 5000 രൂപ, സോറി, മെയിൻ ഹെഡ് ക്യാഷറുടെ കയ്യിൽ നിന്ന് പെറ്റി ക്യാഷർക്ക് 5000 രൂപ ലഭിച്ചു. ഇതുപയോഗിച്ചിട്ടാണ് അയാൾ സ്മോൾ പേയ്മെൻറ്റ്സുകൾ മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അയാളൊരു 4300 രൂപ സ്പെൻഡ് ചെയ്തു. ഓക്കെ, 5000 രൂപയാണ് കിട്ടിയത്. 4300 രൂപ അയാൾ എന്ത് ചെയ്തു? ആ ഒരു മാസത്തേക്ക് മൊത്തത്തിൽ ചെലവഴിച്ചു. ഇനി എത്ര ബാലൻസ് ഉണ്ടാകും? 5000 4300 പോയാൽ 700 രൂപ ബാലൻസ് ഉണ്ടാകും. ഓക്കെ, ഈ 700 രൂപ ആണ് ഇനി ബാലൻസ് അയാളെ കയ്യിൽ. അപ്പോൾ അയാളൊക്കെ ചിലവഴിച്ച എമൗണ്ട് ഉണ്ടല്ലോ, ചിലവായ 4300 രൂപ വീണ്ടും ആര് നൽകും? ഹെഡ് ക്യാഷർ അയാൾക്ക് റീഇംബേഴ്സ് നൽകും, തിരിച്ചു നൽകും. അപ്പോൾ എത്ര രൂപയാണ് ഇയാൾ ഈ പെറ്റി ക്യാഷർ ചിലവഴിച്ചത്? അത്രയും രൂപ ഹെഡ് ക്യാഷർ അഥവാ മെയിൻ ക്യാഷർ അദ്ദേഹത്തിന് തിരിച്ചു നൽകുന്നു, റീഇംബേഴ്സ് ചെയ്യുന്നു. അപ്പോൾ അയാളെ കയ്യിൽ 700 രൂപയേ ഉള്ളൂ. ഈ 4300 തിരിച്ചു നൽകുന്നതോട് കൂടിയിട്ട് 4300 + 700 അടുത്ത മാസത്തിൻ്റെ ബിഗിനിങ് ആകുമ്പോൾ അയാളുടെ കയ്യിൽ വീണ്ടും എത്ര രൂപയായിട്ട് മാറും? 5000 രൂപയായിട്ട് മാറും. ഇങ്ങനെ എല്ലാ മാസത്തിൻ്റെയും ബിഗിനിങ്ങിൽ ആ ഒരു ഫിക്സഡ് എമൗണ്ട് എപ്പോഴും ആരുടെ കയ്യിലുണ്ടാകും? ഈ പെറ്റി ക്യാഷറുടെ കയ്യിൽ ഉണ്ടാകും. ഇനി എന്താണ് ഇതിൻ്റെ ഫോമാറ്റ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് വരയ്ക്കുന്നത്? ഇതിൻ്റെ കോളംസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് പ്രിപ്പയർ ചെയ്യാൻ താരതമ്യേന വളരെ ഈസിയാണ് കേട്ടോ, വളരെ ഈസിയാണ്. എക്സാമിനേഷനൊക്കെ ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഫോമാറ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ പിന്നെ ഫോമാറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെയാണ്, കോളംസ് കൂടുതൽ കണ്ടു ടെൻഷനൊന്നും അടിക്കേണ്ട. എമൗണ്ട് റിസീവ്ഡ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് കോളം. ദെൻ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, ടോട്ടൽ എമൗണ്ട് പെയ്ഡ്, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, സ്റ്റേഷനറി, കൺവേയൻസ്, സൺഡ്രി എക്സ്പെൻസസ്, ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതിൽ പിന്നെ ആദ്യത്തെ കോളം എമൗണ്ട് റിസീവ്ഡ് ആണ്, അതായത് ഹെഡ് ക്യാഷറെ കയ്യിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്. പിന്നെ ഒരു മാസത്തിൽ ഒരു തവണ അല്ലേ കിട്ടുള്ളൂ, അപ്പോൾ വളരെ കുറഞ്ഞ തവണ അവിടെ രേഖപ്പെടുത്താനുണ്ടാവുള്ളൂ, അത് രേഖപ്പെടുത്താനുണ്ട്. ഡേറ്റ് പൊതുവായിട്ടുള്ള പേയ്മെൻറ്റിനും റിസിപ്റ്റിനും ഒക്കെ പൊതുവായിട്ടൊരു ഡേറ്റ് കോളം. പർട്ടിക്കുലേഴ്സ്, അത് ഇതേപോലെ തന്നെ നമ്മൾ റിസിപ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ടും പേയ്മെൻറ്റ് നടത്തുന്നതൊക്കെ നമ്മൾ പർട്ടിക്കുലേഴ്സിൽ രേഖപ്പെടുത്തും. പിന്നെ വൗച്ചർ നമ്പർ പ്രത്യേകിച്ച് നമ്മൾ ബ്ലാങ്ക് ആക്കി ഇടുക ചെയ്യുക, പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ വൗച്ചർ നമ്പറൊക്കെ എഴുതാനുണ്ടാവുള്ളൂ. ടോട്ടൽ എമൗണ്ട് പെയ്ഡ്, നമ്മൾ ഓരോ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ആ ടോട്ടൽ എമൗണ്ട് ഫസ്റ്റ്
ഈ ടോട്ടൽ കോളത്തിലാണ് കാണിക്കുക. പിന്നെ ഓരോ ഹെഡുകൾ ആവർത്തിച്ച് വരുന്നതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഹെഡ് വേണം. അപ്പോൾ ഇത് നമ്മൾ ജനറലായിട്ടൊരു ഒരു മാതൃക പിന്നെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാറ്റിലും പോസ്റ്റേജ് ഉണ്ടാവണം എന്നില്ല. ഒരു ബിസിനസ്സിൽ ആവർത്തിച്ച് വരുന്ന ചെറിയ ചെറിയ ചിലവുകൾക്കാണ് നമ്മൾ സെപ്പറേറ്റ് കോളം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം സാധാരണ ആവർത്തിച്ച് വരുന്നൊരു ഐറ്റം ആയതുകൊണ്ട് നമ്മളൊരു കോളം കൊടുത്തു. സ്റ്റേഷനറിക്ക് ഒരു കോളം കൊടുത്തു. കൺവെയൻസ് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തു. പിന്നെ മറ്റ് ചിലവുകൾ, അതിനാണ് സൺഡ്രി എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്ലേനിയസ് എന്നൊക്കെ പറയാറുണ്ട്. അതേഴ്സ് ഇവിടെ സൺഡ്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ, മറ്റു ചിലവുകൾ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഇവിടെ വരാൻ സാധ്യതയുള്ളത് എല്ലാറ്റിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നാണ്. ഒരിക്കലുമല്ല, മനസ്സിലാക്കുക. അതായത് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൽ ഏതൊക്കെ ചിലവുകളാണ് ആവർത്തിച്ച് വന്നത് നോക്കുക. അപ്പോൾ സ്റ്റേഷനറി ഒരു രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ഉണ്ടെങ്കിൽ സ്റ്റേഷനറിക്ക് ഒരു കോളം കൊടുക്കുക. ടാക്സി ഫെയർ ബസ് ഫെയർ എന്നൊക്കെ കാണാനുണ്ടെങ്കിൽ കൺവെയൻസിനൊരു കോളം കൊടുക്കുക. കൺവെയൻസ് എന്ന് പറഞ്ഞാൽ ഗതാഗത ചാർജ്, ട്രാവലിംഗ് എക്സ്പെൻസ് എന്നുള്ള അർത്ഥമാണ്, വാഹനത്തിനുള്ള ചാർജ്. അപ്പോൾ അതിനൊരു കോളം കൊടുക്കുക. ഇനി റിഫ്രഷ്മെൻറ്റ് രണ്ട് മൂന്ന് തവണ ഉണ്ടെങ്കിൽ റിഫ്രഷ്മെൻറ്റിന് കോളം കൊടുക്കുക. പോസ്റ്റേജ് രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചതിന് പോസ്റ്റേജിന് കൊടുക്കുക. ഇനി ഇതൊക്കെ ഓരോ തവണ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കോളത്തിൻ്റെ ആവശ്യമില്ലാതെ നേരിട്ട് സൺഡ്രി എക്സ്പെൻസിൽ എഴുതിയാൽ മതി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് നമ്മൾ ഏത് കോളം വേണമെന്ന് തീരുമാനിക്കുക. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആക്കി തരാം. അപ്പോൾ എമൗണ്ട് റിസീവ്ഡ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, ടോട്ടൽ എമൗണ്ട് പെയ്ഡ്, ഇത്രയും കോളങ്ങൾ കോമൺ ആണ്, ഒരിക്കലും മാറില്ല. എന്നാൽ അതിനുശേഷം നമ്മൾ ഏതിനൊക്കെയാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് കോളം കൊടുക്കേണ്ടത് എന്നുള്ളത് ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടാണ് തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമായി കൊണ്ട് തന്നെ നമുക്കിത് വരയ്ക്കാൻ കഴിയും. ഇനി നമുക്ക് ഒരു എക്സാമ്പിള്, ഒരു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതിനുള്ള ഒരു എക്സാമ്പിള് നോക്കാം. പ്രിപ്പയർ എ പെറ്റി ക്യാഷ് ബുക്ക് ഓൺ ദി ഇംപ്രസ്ഡ് സിസ്റ്റം ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരം നമ്മളൊരു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുക. ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് മെയിൻ ക്യാഷ്യർ അഥവാ ഹെഡ് ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കുകയും അതുപയോഗിച്ച് ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു പീരീഡിലേക്കുള്ള സ്മോൾ എക്സ്പെൻസുകൾ, പെറ്റി എക്സ്പെൻസുകൾ പെറ്റി ക്യാഷ്യർ മീറ്റ് ചെയ്യും. എന്നിട്ട് എത്രയാണോ അദ്ദേഹത്തിന് ചിലവായത് അത്രയും തുക ആ പീരീഡിന് ശേഷം, ഒരു മാസത്തേക്കാണ് ഇപ്പോൾ ആ പൈസ കൊടുത്തതെങ്കിൽ ആ ഒരു മാസത്തിന് ശേഷം ആ ചിലവായ അത്രയും തുക ആര് റീഇംബേഴ്സ് ചെയ്യും? ഹെഡ് ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് റീഇംബേഴ്സ് ചെയ്യും, തിരിച്ചു നൽകും. അപ്പോൾ നെക്സ്റ്റ് മന്തിൻ്റെ ബിഗിനിങ് ആകുമ്പോഴും അയാളുടെ കയ്യിൽ ആ ഫിക്സഡ് എമൗണ്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാ മാസത്തിൻ്റെയും ബിഗിനിങ്ങിൽ പെറ്റി ക്യാഷ്യറുടെ കയ്യിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാകും. ഇങ്ങനെ പെറ്റി എക്സ്പെൻസ് മീറ്റ് ചെയ്യുകയും പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുകയും ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇംപ്രസ്ഡ് സിസ്റ്റം അനുസരിച്ച് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. 2020 ജനുവരി മാസത്തിലുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് റിസീവ്ഡ് ക്യാഷ് ഫ്രം ഹെഡ് ക്യാഷ്യർ. നമുക്കറിയാം ഹെഡ് ക്യാഷ്യറുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടാതെ പെറ്റി ക്യാഷ്യർക്ക് പേയ്മെൻറ്റ് നടത്താൻ കഴിയില്ല. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് അതാണ്, റിസീവ്ഡ് ക്യാഷ് ഫ്രം പെറ്റി ക്യാഷ്യർ. 1000 rupees ആണ് അദ്ദേഹം ആ മാസത്തേക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് പെറ്റി ക്യാഷ്യർക്ക്, ഹെഡ് ക്യാഷ്യർ കൊടുക്കുന്നത്. ദെൻ രണ്ടാമത് പിന്നെ ഇദ്ദേഹം നടത്തിയ സ്മോൾ പേയ്മെൻറ്റുകളാണ്, അദ്ദേഹം മീറ്റ് ചെയ്ത സ്മോൾ എക്സ്പെൻസുകളാണ് പിന്നീട് പറയുന്നത്. പെറ്റി ക്യാഷ്യർ നടത്തിയ പെറ്റി എക്സ്പെൻസുകൾ അദ്ദേഹം മീറ്റ് ചെയ്ത ഡീറ്റെയിൽസാണ് പറയുന്നത്. അതിലൊന്നാമത്തത് വരുന്നത് അദ്ദേഹം പിന്നെ സ്റ്റേഷനറി വാങ്ങിച്ചു. ഈ സ്ഥാപനത്തിലേക്കുള്ള സ്റ്റേഷനറി 5 rupees വാങ്ങിച്ചു. 15 January പിന്നെ രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചതാണ്. അതായത് ഈ സ്ഥാപനത്തിൻ്റെ പല കാര്യങ്ങളും പിന്നെ ലെറ്ററുകളാകാം അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റ് പാർസലുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യുന്നതിന് രജിസ്റ്റർ ചെയ്തിട്ട് അയക്കുന്നതിന് വേണ്ടിയിട്ട് ചാർജ് രജിസ്റ്റർ ചാർജായിട്ട് ഒരു 120 rupees ചിലവായിട്ടുണ്ട്. പിന്നെ January 20 പേനയും പെൻസിലൊക്കെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്, അത് 90 rupees വാങ്ങിച്ചിട്ടുണ്ട്. ദെൻ സ്പീഡ് പോസ്റ്റ് വീണ്ടും ഇതേപോലെ പോസ്റ്റൽ ചാർജ് വന്നതാണ്, 50 rupees. ദെൻ റിഫ്രഷ്മെൻറ്റ് January 28 നമുക്കറിയാം പല സ്റ്റാഫുകളും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അവർക്ക് റിഫ്രഷ്മെൻറ്റ് വേണ്ടി വരും, ഡ്രിങ്ക്സോ ടീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ന ചിലവാണ് 250 rupees. ദെൻ വീണ്ടും എഗെയിൻ പോസ്റ്റൽ സ്റ്റാമ്പുകൾ വാങ്ങിച്ചാണ്, January 30 40 rupees. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് ഉള്ളൂ. 1, 2, 3, 4, 5, 6, 7 7 ട്രാൻസാക്ഷൻസ് വെച്ചുകൊണ്ട് ആണ് നമ്മളോട് ഒരു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് ഈസി ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഈ ഓരോ ഐറ്റവും ഏത് ഹെഡിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോന്ന് ഏത് കാറ്റഗറി ആണെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. എന്നാലും അതൊന്ന് ഏത് ഹെഡിൽ നമുക്ക് ഉൾപ്പെടുത്താമെന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ ഇത് വരയ്ക്കലും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ വളരെ ഈസി ആവും. ഒന്നാമത്തത് നമുക്ക് ആലോചിക്കാനില്ല, കാരണം ക്യാഷ് റിസീവ്ഡ് എന്നുള്ളത് റെസിപ്റ്റാണ്, പിന്നെ ചിന്തിക്കാനില്ല.
എക്സ്പെൻസുകളാണ് നമ്മൾ ഏത് ഹെഡിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ ഒന്ന് ഒന്ന് ബോട്ട് സ്റ്റേഷനറിയാണ്, സംശയമൊന്നുമില്ല. അത് സ്റ്റേഷനറി എന്ന് പറയുന്ന കോളത്തിലാണ് നമ്മൾ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഹെഡിൽ വരുന്നതാണ്. റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അല്ല സെപ്പറേറ്റ് കോളം വേണ്ടതുള്ളൂ, അത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. ഇനി പെയ്ഡ് ഫോർ രജിസ്റ്റേർഡ് പോസ്റ്റ് പോസ്റ്റേജ് എന്ന് പറഞ്ഞ കോളത്തിൽ നമുക്ക് കാണിക്കാവുന്നതാണ്. ബോട്ട് പെൻ ആൻഡ് പെൻസിൽ എഗെയിൻ സ്റ്റേഷനറിയാണ്. ദെൻ പെയ്ഡ് ഫോർ സ്പീഡ് പോസ്റ്റ് പോസ്റ്റേജ് ആണ്. പെയ്ഡ് ഫോർ റിഫ്രഷ്മെൻ്റ് എന്നുള്ളത് നമ്മൾ റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഹെഡിൽ നമുക്ക് ഉൾപ്പെടുത്താം. ദെൻ ബോട്ട് പോസ്റ്റൽ സ്റ്റാമ്പ്സ് എഗെയിൻ പോസ്റ്റേജ് ആണ്. അപ്പോൾ നോക്കുക, ഇവിടെ നമുക്കിപ്പോൾ സ്റ്റേഷനറി എത്ര ഉണ്ട്? ഒന്ന്, രണ്ട്. രണ്ട് സ്റ്റേഷനറി വരുന്നതുകൊണ്ട് വളരെ കുറച്ച് ട്രാൻസാക്ഷൻ ഉള്ളൂ. നമുക്ക് സ്റ്റേഷനറിക്ക് ഒരു കോളം കൊടുക്കാം. ഓക്കെ, പോസ്റ്റേജ് ഒന്ന്, രണ്ട്, മൂന്ന്. അപ്പോൾ പോസ്റ്റേജിനൊരു കോളം കൊടുക്കാം. ദെൻ റിഫ്രഷ്മെൻ്റ് ആണ്. റിഫ്രഷ്മെൻ്റ് ഒറ്റ തവണ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒറ്റ കോളം കൊടുക്കേണ്ടതില്ല. നമ്മൾ സൺഡ്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോളം ഉണ്ടല്ലോ, മറ്റുള്ളത് എന്ന് പറഞ്ഞിട്ട് അതിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ശരിക്കും ഇപ്പോൾ എത്ര കോളം ഉണ്ടാവുള്ളൂ? സെപ്പറേറ്റ് കോളം എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി, പോസ്റ്റേജ്, സൺഡ്രി എക്സ്പെൻസസ്. ഇങ്ങനെ ഒരു മൂന്ന് കോളമേ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ ഹെഡ്സ് ഏതാണെന്ന് നമ്മളൊന്നും കൂടി ചെക്ക് ചെയ്യുന്നു. ഈ പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഹെഡുകളിലാണ് ഐറ്റംസ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു കോളം, മറ്റൊന്ന് പോസ്റ്റേജ്, ലാസ്റ്റ് സൺഡ്രി എക്സ്പെൻസസ്. ഈ മൂന്ന് കോളങ്ങളിലായിട്ട് നമ്മളത് കാണിച്ചാൽ മതി. ഓക്കെ, ദെൻ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വരാൻ കേട്ടോ. നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു നോക്കുക. നേരത്തെ നമ്മൾ അതിൻ്റെ ഫോമാറ്റ് കണ്ടിരുന്നു. ഇവിടെ നമ്മൾ വീണ്ടും അത് വരയ്ക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത് വരയ്ക്കൽ മാത്രമേ ഒരു പ്രയാസമുള്ളൂ, ബാക്കി ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. നമ്മൾ അതിൻ്റെ കോളംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം എമൗണ്ട് റിസീവ്ഡ് ആണ്, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത് കിട്ടിയ എമൗണ്ട് ആണ്. ദെൻ ഡേറ്റ് കോമൺ ആയിട്ടുള്ള ഒരു കോളാണ്, റെസിപ്റ്റിനും പേയ്മെൻറ്റിനും ഒക്കെ. ദെൻ പെർട്ടിക്കുലേഴ്സ്, ഇതും അതേപോലെ കോമൺ ആയിട്ടുള്ളൊരു കോളമാണ്. വൗച്ചർ നമ്പർ, പിന്നെ ടോട്ടൽ എമൗണ്ട് പെയ്ഡ്. നമുക്ക് ഇവിടെ നമ്മൾ എമൗണ്ട് റിസീവ്ഡാണ് കാണിക്കുന്നത്. ഈ ഡേറ്റും പെർട്ടിക്കുലേഴ്സും വൗച്ചർ നമ്പറൊക്കെ ഇതിനും ഇതിനും ബാധകമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എമൗണ്ട് എഴുതുമ്പോൾ അതിൻ്റെ ഡേറ്റ് ഇവിടെ തന്നെ എഴുതുക, പെർട്ടിക്കുലേഴ്സ് ഇവിടെ തന്നെ എഴുതുക. അതേപോലെ തന്നെ ഇവിടെ എമൗണ്ട് എഴുതുമ്പോഴും ഡേറ്റ് ഇവിടെ തന്നെ എഴുതുക, പെർട്ടിക്കുലേഴ്സ് ഇവിടെ തന്നെ എഴുതുക. അപ്പോൾ ഇത് ഫുള്ള് കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ആണ് ഇവിടെ കാണിക്കുക. ഇവിടെ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് ക്യാഷർ മാസത്തിൽ ഒരിക്കലൊക്കെ ഇയാൾക്ക് പൈസ കൊടുക്കുക, അപ്പോൾ ഒരു തവണയൊക്കെ ഇവിടെ വരുള്ളൂ. നേരെ പറഞ്ഞിട്ട് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എന്നുള്ളത് ഇങ്ങനെ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. ഹെഡ് ക്യാഷർ എപ്പോഴും മാസത്തിൽ ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുമല്ലോ, ഒരു തവണയേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തീരുന്നതനുസരിച്ചേ കൊടുക്കുള്ളൂ. അപ്പോൾ വളരെ കുറഞ്ഞ എണ്ണം മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുള്ളൂ. ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എന്നുള്ളതിന് ശേഷമാണ് നമ്മൾ കോളംസ് തീരുമാനിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏതൊക്കെ വേണം. നമുക്ക് വേണ്ട കോളംസ് സ്റ്റേഷനറി, പോസ്റ്റേജ്, പിന്നെ റിഫ്രഷ്മെൻറ്റിന് സെപ്പറേറ്റ് കോളം അല്ലെങ്കിൽ പകരം സൺഡ്രി എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ കൊടുത്തു പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം. അങ്ങനെ നമ്മൾ ആ ഹെഡ് എഴുതില്ല, പോസ്റ്റേജ് എന്ന് മാത്രം എഴുതുന്നില്ല, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം. ഇനി ടെലിഗ്രാം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെയാണ് എഴുതേണ്ടത് കേട്ടോ. പഴയ കാലത്തുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്, അത് തപാൽ വഴിയാണ് നടന്നിരുന്നത്, പോസ്റ്റ് ഓഫീസ് വഴിയാണ് ടെലിഗ്രാം എന്ന് പറഞ്ഞത്. ഇപ്പോൾ നിലവിലില്ല എങ്കിൽ നമുക്ക് ആ ഹെഡ് എഴുതുമ്പോൾ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് എഴുതാം. ദെൻ സ്റ്റേഷനറി, ദെൻ സൺഡ്രി എക്സ്പെൻസസ്. ഇത്രയും ഹെഡുകൾ മതി. ഇത്രയും കഴിഞ്ഞു നമ്മുടെ ഫോമാറ്റ് വരക്കൽ, ഇത്രയേ ഉള്ളൂ. നമുക്ക് എമൗണ്ട് റിസീവ്ഡ് എഴുതുന്നു, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എഴുതുന്നു. ഈ ടോട്ടൽ എമൗണ്ട് പെയ്ഡിനെ നമ്മൾ ഡിഫറൻറ്റ് കോളംസ് ആയിട്ട് കാണിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പോസ്റ്റേജും ഈ ക്വസ്റ്റ്യൻ പ്രകാരം പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാമും സ്റ്റേഷനറിയും സൺഡ്രി എക്സ്പെൻസും മാത്രം മതി, ഇത്രയും കോളംസ് മതി. ഓക്കെ, ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ഈ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 2020 January 1 റിസീവ്ഡ് ക്യാഷ് ഫ്രം ഹെഡ് ക്യാഷ്യർ അല്ലേ. നമുക്കറിയാം ഹെഡ് ക്യാഷ്യർ 1000 രൂപ ആർക്ക് കൊടുത്തു? പെറ്റി ക്യാഷ്യർക്ക് കൊടുത്തു. 1000 രൂപ പെറ്റി ക്യാഷ്യർ സ്വീകരിച്ചു. അപ്പോൾ റെസിപ്റ്റാണ്. അപ്പോൾ അവിടെ എഴുതുന്നത് എമൗണ്ട് റിസീവ്ഡ് എന്ന കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ഇടുന്നു, പെർട്ടിക്കുലേഴ്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതിയ ശേഷം എമൗണ്ട് റിസീവ്ഡ് എന്ന കോളത്തിലേക്ക് എടുക്കും. എങ്ങനെ എഴുതുക നോക്കാം. ഡേറ്റ് നമ്മൾ ഇടും 2020 January 1. പെർട്ടിക്കുലേഴ്സിൽ ക്യാഷ് കിട്ടിയതാണല്ലോ അല്ലേ, പെറ്റി ക്യാഷർക്ക് ഹെഡ് ക്യാഷർക്ക് ക്യാഷ് കിട്ടിയാണ്. സോ ക്യാഷ് എന്ന് മാർക്ക് ചെയ്തിട്ട് എമൗണ്ട് റിസീവ്ഡ് കോളത്തിലായി എമൗണ്ട് എഴുതുന്നതോട് കൂടിയിട്ട് എന്ത് കഴിഞ്ഞു? ഈ ഒരു ഐറ്റം നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇതൊരു തവണ ഉണ്ടാവുള്ളൂ, സാധാരണ രീതിയിൽ ഒരു തവണ ഉണ്ടാവുള്ളൂ. പിന്നെ പൈസ അതിന് ഇടയ്ക്ക് തീരുകയാണെങ്കിൽ മാത്രമേ പിന്നീട് റിപ്പീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു തവണ ഈ ഒരു റെസിപ്റ്റ് രേഖപ്പെടുത്താൻ ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ, കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ദെൻ അടുത്ത ഐറ്റത്തിലേക്ക് വരുമ്പോൾ ബോട്ട് സ്റ്റേഷനറിയാണ്. സ്റ്റേഷനറി വാങ്ങിച്ചാണ്, ഒരു പേയ്മെൻ്റ് ആണ് അല്ലേ. അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? സ്റ്റേഷനറി എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. അത് 5 January വാങ്ങിച്ചത്. സോ നമ്മൾ ഡേറ്റ് കോളത്തിൽ 5 January എന്ന് എഴുതി, വാങ്ങിച്ച ഐറ്റം സ്റ്റേഷനറി, അത് എഴുതി. ഇനി എമൗണ്ട് എഴുതേണ്ടത് റിസീവ്ഡ് കോളത്തിലേക്കല്ലല്ലോ, പേയ്മെൻ്റ് അല്ലേ. എമൗണ്ട് ടോട്ടൽ എമൗണ്ട് പെയ്ഡ്. അപ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞ കോളത്തിൽ, ടോട്ടൽ കോളത്തിൽ കാണിക്കണം.
ടോട്ടൽ കോളത്തിൽ ഈ സ്റ്റേഷനറി കാണിച്ച ശേഷം പിന്നെ നമ്മൾ നോക്കുക ഇവിടെ സ്റ്റേഷനറിക്ക് സെപ്പറേറ്റ് കോളം ഉണ്ടോ നോക്കണ്ട് പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം സ്റ്റേഷനറി സ്റ്റേഷനറിയുടെ കോളത്തിലേക്ക് കൂടി ഇത് മാറ്റി എഴുതണം അപ്പോൾ ഒരു എമൗണ്ട് പെയ്ഡ് എന്നുള്ളത് ഫസ്റ്റ് ടോട്ടൽ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എന്ന കോളത്തിൽ കാണിക്കുന്നു പിന്നെ അതാത് കോളത്തിലേക്ക് അതിൻ്റെ റെസ്പെക്റ്റീവ് കോളത്തിലേക്ക് സ്റ്റേഷനറി ആയതുകൊണ്ട് സ്റ്റേഷനറിയുടെ കോളത്തിലേക്ക് കൂടി കാണിക്കണം ഇങ്ങനെ എല്ലാ പേയ്മെൻറ്റുകൾ നടത്തുമ്പോഴും അതാത് കോളത്തിലേക്ക് കാണിക്കണം സെപ്പറേറ്റ് കോൾ അല്ലെങ്കിൽ സൺഡ്രി എക്സ്പെൻസ് എന്ന കോളത്തിലേക്ക് ഐറ്റം കാണിക്കണം ഇനി അടുത്ത് നോക്കാം നമുക്ക് രജിസ്റ്റേർഡ് പോസ്റ്റാണ് അല്ലേ രജിസ്റ്റേർഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹെഡിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഡേറ്റ് ഇട്ടു പിന്നെ പോസ്റ്റേജ് ആയതുകൊണ്ട് രജിസ്റ്റേർഡ് പോസ്റ്റ് ദെൻ ആ എമൗണ്ട് ആദ്യം ടോട്ടൽ കോളത്തിൽ കാണിച്ചു ഇനി ഇത് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയതുകൊണ്ട് ഏത് ഹെഡിൽ വരുന്നതാണ് പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം നമ്മൾ ആ ഹെഡ് എടുക്കുമ്പോൾ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം ഇനി പോസ്റ്റേജ് എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറഞ്ഞ കോളത്തിലേക്ക് ആ എമൗണ്ട് 120 രൂപ കാണിച്ചു അപ്പോൾ ടോട്ടലും കാണിച്ചു അതിൻ്റെ ബന്ധപ്പെട്ട കോളത്തിലേക്കും കാണിച്ചു ഓക്കെ ഇനി അടുത്തതിലേക്ക് പോകാം അടുത്ത എന്താണ് ബോട്ട് പെൻ ആൻഡ് പെൻസിൽ എന്നാണ് ഒരു സ്റ്റേഷനറി ആയിട്ട് ആണ് അല്ലേ അപ്പോൾ അതെങ്ങനെ രേഖപ്പെടുത്തുന്നു അതിൻ്റെ ഡേറ്റ് ഇട്ടു നമ്മൾ ദെൻ പിന്നെ പെൻ ആൻഡ് പെൻസിൽസ് എന്ന് എഴുതി ആ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എന്ന കോളത്തിൽ കാണിച്ചു പിന്നെ സ്റ്റേഷനറി എന്ന കോളത്തിലും കാണിച്ചു ഓക്കെ ടോട്ടൽ എമൗണ്ടിൽ കാണിച്ചു ഇതൊരു സ്റ്റേഷനറി ആയിട്ട് ആയതുകൊണ്ട് സ്റ്റേഷനറിയിലും കാണിച്ചു ദെൻ നെക്സ്റ്റ് വരുന്നത് പെയ്ഡ് ഫോർ സ്പീഡ് പോസ്റ്റ് ആണ് എഗെയിൻ ഒരു പോസ്റ്റേജ് ഐറ്റമാണ് ഡേറ്റ് ഇട്ടു സ്പീഡ് പോസ്റ്റ് എന്ന് എഴുതി അതിൻ്റെ ടോട്ടൽ 50 ടോട്ടൽ എമൗണ്ട് പെയ്ഡ് കോളത്തിൽ കാണിച്ചു ദെൻ അത് ഒരു പോസ്റ്റേജ് ആയതുകൊണ്ട് പോസ്റ്റേജിൻ്റെ കോളത്തിലേക്ക് കാണിക്കും അപ്പോൾ എല്ലതും ടോട്ടൽ എമൗണ്ട് കോളത്തിൽ കാണിച്ചതിന് ശേഷമാണ് അതിൻ്റെ ബന്ധപ്പെട്ട കോളത്തിലേക്ക് കാണിക്കേണ്ടത് രണ്ടിലും നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം ദെൻ അടുത്തത് പെയ്ഡ് ഫോർ റെഫ്രഷ്മെൻ്റ് ആണ് അല്ലേ റെഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞ ഐറ്റം നമ്മൾ രേഖപ്പെടുത്തുകയാണ് ഡേറ്റ് ഇട്ട് റെഫ്രഷ്മെൻ്റ് എന്ന് എഴുതി ആദ്യം ടോട്ടൽ എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കണം 250 പിന്നെ നോക്കുക റെഫ്രഷ്മെൻറ്റിന് സെപ്പറേറ്റ് കോൾ ഉണ്ടോ ഇല്ല സെപ്പറേറ്റ് കോൾ ഇല്ലാത്തതൊക്കെ എവിടെ കാണിക്കുക മറ്റു ചിലവുകൾ സൺഡ്രി എക്സ്പെൻസ് എന്ന കോളത്തിലാണ് സോ അത് സൺഡ്രി എക്സ്പെൻസ് എന്ന കോളത്തിൽ കാണിച്ചു ഓക്കെ അപ്പോൾ സെപ്പറേറ്റ് കോൾ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ടതിൽ ഏറ്റവും അവസാനത്തെ കോളത്തിൽ കാണിക്കുക സൺഡ്രി എക്സ്പെൻസസ് ദെൻ ബോട്ട് പോസ്റ്റൽ സ്റ്റാമ്പ്സ് എഗെയിൻ ഒരു പോസ്റ്റൽ ഐറ്റമാണ് ഡേറ്റ് ഇട്ടു ദെൻ സ്റ്റാമ്പ് എന്ന് എഴുതുക പോസ്റ്റൽ സ്റ്റാമ്പ് വാങ്ങിച്ചാണല്ലോ സ്റ്റാമ്പ് എന്ന് എഴുതിയതിന് ശേഷം ടോട്ടൽ കോളത്തിലായ എമൗണ്ട് കാണിച്ച് 40 രൂപ ദെൻ പോസ്റ്റേജ് എന്ന കോളത്തിൽ കാരണം പോസ്റ്റൽ സ്റ്റാമ്പാണ് വാങ്ങിച്ചത് പോസ്റ്റേജ് എന്ന കോളത്തിൽ വാങ്ങിച്ചു അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ തന്നിരിക്കുന്ന മുഴുവൻ ഇടപാടുകളും പെറ്റി ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു ഓക്കെ അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ബാലൻസിങ് ആണ് ബാലൻസിങ് സാധാരണ നമ്മൾ ലെഡ്ജറിൽ ചെയ്ത അതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റ് ക്യാഷ് ബുക്കിലൊക്കെ ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെ എമൗണ്ട് റിസീവ്ഡും എമൗണ്ട് പെയ്ഡും തമ്മിലുള്ള ബാലൻസ് ചെയ്യേണ്ടത് ഇതൊന്നും ബാലൻസിന് ബാധകമല്ല ഈ ടോട്ടൽ എമൗണ്ട് പെയ്ഡും എമൗണ്ട് റിസീവ്ഡ് ഈ രണ്ട് കോളങ്ങൾ തമ്മിലാണ് ബാലൻസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഇതിന് ഈ എമൗണ്ട് റിസീവ്ഡിനേക്കാളും കൂടുതൽ ഒരിക്കലും ചിലവഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏറ്റവും കൂടുതലുള്ള കോളം എന്ന് പറഞ്ഞത് എമൗണ്ട് റിസീവ്ഡ് ആയിരിക്കും അപ്പോൾ ഈ ടോട്ടൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് അതാണല്ലോ അടുത്ത സൈഡിൽ എടുത്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതിയിട്ടാണ് ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയും നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ കൂടുതലുള്ളത് എമൗണ്ട് റിസീവ്ഡ് ആണ് ആ 1000 രൂപ എടുക്കുന്നു അത് നമ്മളുടെ അടുത്ത സൈഡിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു 1000 ഈ 1000 രൂപ ഇവിടെ എഴുതിയ ശേഷം ആ ടോട്ടൽ ഇങ്ങോട്ട് എടുത്തെടുക്കുന്നു ഇനി ഇത് ടോട്ടൽ ചെയ്യുക എത്ര ഉണ്ടാവും 80 120 200 290 300 390 590 600 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക ടോട്ടൽ 630 ഈ 1000 രൂപയിൽ നിന്ന് ഇതിൻ്റെ ടോട്ടലായ 630 മൈനസ് ചെയ്യുക 1000-ൽ നിന്ന് 630 മൈനസ് ചെയ്താൽ നിങ്ങൾ കിട്ടും 370 രൂപയാണ് ഇതാണ് ബാലൻസ് എന്ന് പറയുന്നത് ഈ എമൗണ്ടാണ് ബാലൻസ് 370 രൂപ അതിന് നേരെ നമ്മൾ സാധാരണ ബാലൻസ് എന്ന പോലെ ജനുവരി 31 ബാലൻസ് ക്യാരി ഡൗൺ എടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഈ മാസം 1000 രൂപ മെയിൻ ക്യാഷർ തന്നിട്ടുണ്ടായിരുന്നു പെറ്റി ക്യാഷർക്ക് അയാൾ 630 രൂപ ചിലവഴിച്ചിട്ട് ബാലൻസ് 370 രൂപയുണ്ട് ഇങ്ങനെ ബാലൻസ് കണ്ടെത്തിയതിനോട് കൂടിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ പാടില്ല ആ ബാലൻസ് അടുത്ത മാസത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ എടുത്തെഴുതണം ഓക്കെ അടുത്ത ഡബിൾ ലൈനൊക്കെ വരച്ച ശേഷം 1 ഫെബ്രുവരി ഓപ്പണിംഗ് ബാലൻസ് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നിട്ട് ഈ ബാലൻസ് ഇനി ഇങ്ങോട്ടാണ് എടുത്തെഴുതുന്നത് കേട്ടോ റിസീവ്ഡ് കോളത്തിലേക്ക് എടുത്തെഴുതുക ഓക്കെ അപ്പോൾ ഓപ്പനിങ് ബാലൻസ് ഇവിടെ കണ്ടു ഇതാണ് 1 ഫെബ്രുവരി ഓപ്പനിങ് ബാലൻസ് നമ്മുടെ കയ്യിലുള്ള പൈസ എന്ന് പറയുന്നത് ഇപ്പോൾ 630 രൂപയാണ് ചിലവഴിച്ചതെന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലോ അത്രയും രൂപ ആര് റീഇംബേഴ്സ് ചെയ്യും തിരിച്ചു നൽകും ഹെഡ് ക്യാഷർ ഇതേപോലെ 1000 രൂപ തന്നതുപോലെ അയാൾ ഇനി എത്ര രൂപ നമുക്ക് നൽകും 1000 തരൂലേ 370 നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് സോ അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷായിട്ട് വീണ്ടും 630 രൂപയും കൂടി കിട്ടും അപ്പോൾ എത്രയായി മാറി 1 ഫെബ്രുവരി തുടക്കത്തിലും നമ്മൾ നേരത്തെ ഇമ്പ്രസ് സിസ്റ്റം പറഞ്ഞല്ലോ 1000 രൂപ തന്നെ ഇയാളുടെ കയ്യിലുണ്ടാകും എല്ലാ മാസവും ഇതേപോലെ തന്നെ ചിലവഴിച്ച അത്രയും തുക ഇയാൾ റീഇംബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും ശേഷം നമ്മൾ ഈ കാണുന്ന ഓരോ കോളംസും പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം സ്റ്റേഷനറി സൺഡ്രി എക്സ്പെൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ഹെഡുകൾക്കുള്ള കോളംസ് ഉണ്ടല്ലോ ഈ കോളംസ് ഒന്ന് ജസ്റ്റ് ടോട്ടൽ ചെയ്തിട്ട്
ടോട്ടൽ എഴുതിടാൻ വലിയൊരു പ്രയാസമല്ല. ഫസ്റ്റ് പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാമാണ്, അത് 170 രൂപയാണ് ടോട്ടൽ. സ്റ്റേഷനറി 80 ഉം 90 ഉം 170 എന്ന് കിട്ടും. സെൻറ്റർ എക്സ്പെൻസിൽ ഒരൊറ്റ ഐറ്റേ ഉള്ളല്ലോ, അപ്പോൾ ആ 250 എഴുതുക, ദെൻ ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ മനസ്സിലായി, ഒരു ഫോമാറ്റ് മാത്രമേ ഒരു ചെറിയൊരു പ്രയാസമുള്ളൂ അല്ലേ. ഫോമാറ്റിൽ തന്നെ നിങ്ങൾ ആലോചിച്ചു, ഈ എമൗണ്ട് റിസീവ്ഡ് മുതൽ ഈ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് വരെയുള്ള ഈ ഒരു കാര്യം ഒരിക്കലും മാറില്ല. ഇത്രയും ഫോമാറ്റ് ഉണ്ടല്ലോ, ഇത്രയും ഭാഗം, ഇതെല്ലാം ഇപ്പോഴും കോമൺ ആയിരിക്കും, ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന സെപ്പറേറ്റ് കോളംസ് ഉണ്ടല്ലോ, അനലിറ്റിക്കൽ കോളം എന്ന് അതിന് ശരിക്കും പറയാം. ഈ കോളംസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് തീരുമാനിക്കുക, മനസ്സിലായല്ലോ. അപ്പോൾ അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി, റിപ്പീറ്റ് ചെയ്തതിന് കോളം കൊടുക്കുക, അല്ലാത്ത സൺഡേ എക്സ്പെൻസിൽ എഴുതുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് പിന്നെ ഫോമാറ്റ് ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇങ്ങനെ നീറ്റ് ആയിക്കൊണ്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക, എക്സാമിന് എഴുതുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അസൈൻമെൻറ്റ് കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ചെറിയ ചെറിയ ചേഞ്ചസേ ഉള്ളൂ. അപ്പോൾ ഒരു ഐറ്റം നോക്കിയിട്ട് ഏതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നൊക്കെ നോക്കി കോളംസ് പ്രൊവൈഡ് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ചെയ്ത് എനിക്ക് സബ്മിറ്റ് ചെയ്യുക. ശേഷം ബാക്കി ക്ലിയർ ചെയ്യാനുള്ള ഭാഗങ്ങൾ നമുക്ക് നമ്മളുടെ ഇന്ന് വൈകിട്ട് നടക്കുന്ന 7 to 8 വരെയുള്ള ക്ലാസ്സിലെ ആ ഡിസ്കഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.